അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സിൽമിയാസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസാണ് നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ലിക്വിഡാണ് ഇത് വാഷിംഗ് ലിക്വിഡാണ് കേട്ടോ നമ്മൾ വാഷിംഗ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പം ഉപയോഗിക്കുന്ന സർഫിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡാണിത് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ കിറ്റുകളൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഇതേപോലത്തെ കിറ്റാണ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു ഹാഫ് ലിറ്ററിൻ്റെ രണ്ട് സ്ലറി ഉണ്ടാവും ചിലപ്പോൾ ഇത് വൺ ലിറ്ററായിട്ടും കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഹാഫ് ഹാഫ് ലിറ്ററായിട്ടും കിട്ടും ഇനി ഇതിനുള്ളത് സ്മെല്ല് കൊടുക്കാനുള്ള ഒരു സാധനമുണ്ട് പിന്നെ ക്ലാസ്റ്റിക് സോഡയുണ്ട് പിന്നെ ഈ ഒരു ജെല്ലുണ്ട് പിന്നെ നമുക്കിതിൽ എല്ലാ കിറ്റിലും പോലെ തന്നെ സോഡിയം സൾഫേറ്റ് ഉണ്ട് പിന്നെ കാസ്റ്റിക് സോഡയുണ്ട് ഈ കാസ്റ്റിക് സോഡ ഒരു നമ്മളെ കൽക്കഷ്ണക്ക പോലെയുള്ള ഒരു തരിതരിയായ സംഭവമാണ് ഇത് രണ്ടും മാറിപ്പോവരുത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റാണ് വേണ്ടത് അപ്പോൾ ഇതിൽ നമ്മളൊരു മരത്തിൻ്റെ കോലും കൂടി എടുത്തിട്ടുണ്ട് മരത്തിൻ്റെതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കോലായാലും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ വരെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ വെള്ളം ചേർത്ത ശേഷം ഇതിലേക്ക് കാസ്റ്റിക് സോഡയാണ് ഇടേണ്ടത് ഇതൊരു എന്താണ് കല്ല് പോലുള്ള സംഭവമാണ് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും ഈ പാത്രം അപ്പം ഇത് കൈകളിൽ ഒന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കുറച്ച് ലെങ്ത്തുള്ള വടി വെച്ചിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കളറൊക്കെ മാറി നല്ല തെളിഞ്ഞു വരും അതുവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊരേ ദിശയിലേക്ക് വേണം നന്നായിട്ട് തിളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ടോട്ടലായിട്ട് ഒരു എട്ട് ലിറ്റർ വാഷിംഗ് ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആറ് ടു എട്ട് ലിറ്റർ വരൊക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പിലേക്ക് ഒരു അ അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സോഡിയം സൾഫേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം സോഡിയം സൾഫേറ്റും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഈ ഒരു ജെല്ലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ലൊരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ഞാൻ വേറെ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് തന്നെ കളേഴ്സൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല ഇതിനുള്ള ഒരു കളർ മാത്രമേ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ കളർ വാങ്ങിയിട്ട് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുന്നത് കൊണ്ട് തന്നെ അത് കളർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതിന് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കാസ്റ്റിക് സോഡ കലക്കി വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സ്ലറി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് പാക്കറ്റ് രണ്ട് ഹാഫ് ലിറ്ററിൻ്റെ സ്ലറി ആയിരുന്നു ഉണ്ടായത് അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയായിട്ടുള്ളതാണ് സ്ലറി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് ഇത് വരും നമുക്ക് ഇളക്കാൻ പറ്റാത്ത വിധത്തിൽ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഇത് നിര വരാൻ തുടങ്ങിയിൽ നിന്നും അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് തിണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുമ്പോൾ നല്ലൊരു ചൂടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് തണുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അത് കട്ടിയാവുന്നതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൽ കട്ടി നമുക്ക് കുറക്കാം കുറക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാസ്റ്റിക് സോഡ ഇട്ട ലായനി നന്നായിട്ട് തണുത്ത ശേഷം അതായത് എൻ്റെ ചൂട് കംപ്ലീറ്റ് മാറി നോർമലായ ശേഷം മാത്രമേ നമ്മൾക്ക് അതിലേക്ക് സ്ലെറിയും മറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതൊക്കെ പിരിഞ്ഞതുപോലെ ആവും പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായി മാറും അപ്പോൾ നമ്മുടെ മിക്സിങ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തണുത്ത ശേഷം നോക്കുമ്പോഴേക്കും നല്ല കട്ടിയായിട്ടുണ്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ലൂസാക്കി എടുക്കാൻ വേണ്ടി പറ്റും അതിന് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിന് മുന്നേ ഞാൻ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പാത്രങ്ങൾ കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പെനോയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഹാർപ്പിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ലിക്വിഡ് ഉണ്ടാക്കുന്ന സംഭവം നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ആ ഒരു ലായനി തണുത്ത് കിട്ടാനുള്ള സമയം മാത്രമാണ് വേണ്ടത് ഇത് റെഡി ആക്കി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യണ്ടു അപ്പോഴേക്കും ഇതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരുപാട് ലൂസാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഈ ഒരു കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഓൺലൈൻ ഓപ്ഷനിലേക്ക് മാറ്റുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക ഈ ലിക്വഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും കളറില്ല എന്നുള്ളത് അന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കേണ്ടതായത് കൊണ്ടാണ് ഇതിൽ കളറൊന്നും ചേർക്കാതിരുന്നത് നേരത്തെ പറഞ്ഞു നമ്മൾ ഡ്രസ്സൊക്കെ അലക്കുന്നത് കാരണം വൈറ്റ് ഡ്രസ്സൊക്കെ നമ്മൾ അലക്കുമ്പോൾ അതിലേക്ക് കളർ പിടിക്കാതിരിക്കാൻ കളർ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് ചില കിറ്റിൻ്റെ കൂടെ കളർ വരുന്നുണ്ട് അപ്പം കളർ ചേർക്കേണ്ട എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കളർ ചേർക്കാതെ തന്നെ നന്നായിട്ട് നമുക്കിത് അലക്കിയിട്ട് കിട്ടുന്നുണ്ട് ഞാനിത് ഉപയോഗിച്ച് യൂസ് ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ഇടുന്നത് അപ്പോൾ ഞാനിതുപോലത്തെ ഒരു നാല് ബോട്ടിലൊക്കെ ആക്കി നിറച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ബക്കറ്റിൽ തന്നെ ഉണ്ടാവും നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് നിറച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ ഇതൊന്നും മോശമാവുകയൊന്നുമില്ല നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയി കാണുന്നത് വരെ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ ആയി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ